Good morning, Keralam. Ini Atithi Gile Kipovikiana Malayalathinte Priyataram Srimathi Seema G Nair Ana Good morning, Keralathil Innu Atithiyayi Namukkoppam Chernathu Varshangalayi Malayala Cinemayil Sajeeva Sanidhyamaanu Ippol Navanira Chitrangalil Koodi Sajeevamavukiyana Seema Namukku Avarilekku Pogam Swagatham Good morning, Keralathilekku Namaskaram Njan Ippol Paranjathu Pole Thanne Varshangalayi Cinemayil Undengilum Ippol Navanira Chitrangalude Koodi Bhagamaakan Ulla Oru Theevra Shramathilaanu 1983 2014ile Aadya ഹിറ്റ് ചിത്രമാണ് അതിലെ അമ്മവേഷം ഗംഭീരമായ പ്രകടനം എന്ന് ആസ്വാദകർ വിധിയെഴുതുന്നു ഏത് രീതിയിലാണ് പ്രേക്ഷകരുടെ പ്രതികരണം പ്രേക്ഷകരുടെയും നമ്മുടെ ഫീൽഡിലുള്ള കലാരംഗത്ത് നിന്നുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളും എല്ലാവരും ഒരുപാട് സന്തോഷം പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലായിടത്തു നിന്നുള്ള പ്രതികരണം നല്ലതാണ് ഒന്നാമത് സിനിമ സൂപ്പർ ഹിറ്റ് ആകുകയും അതിലെ ഓരോ കഥാപാത്രം എന്നെ മാത്രമല്ല അതിലെ ഓരോ കഥാപാത്രങ്ങളെയും ജനങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു പ്രേക്ഷകർ അവരിലൊരാളാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സിനിമയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ട് പുതിയ മുഖങ്ങൾ സിനിമയിലേക്ക് വരുന്നു പുതിയ സംവിധായകർ വരുന്നു പേര് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ സംവിധായകരും അങ്ങനെ ഒരു പുതിയ ടീമിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നതിൽ എത്രത്തോളം സന്തോഷമുണ്ട് ആ സിനിമകൾ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഒരു പുതിയ സംവിധായകൻ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ച് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പേര് കേട്ടാൽ പെട്ടെന്ന് ഇതാവുന്ന അങ്ങനത്തെ കുറേ താരങ്ങളെ വെച്ചിട്ട് സിനിമ ചെയ്യണം എന്നാണ് സാധാരണ ഞാൻ കണ്ടുവന്നിരുന്നത് പക്ഷേ ഞാനിപ്പോൾ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും അവരങ്ങനെ ഇന്ന ആർട്ടിസ്റ്റ് വേണം അല്ലെങ്കിൽ ഇന്നവരത് ആ ഒരു നിർബന്ധമില്ല അവരുടെ മനസ്സിൽ ഏത് ക്യാരക്ടറിന് ആ ക്യാരക്ടറിന് പറ്റിയ ഏത് ആർട്ടിസ്റ്റ് വരുന്നു അവരെ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ 1983 തന്നെ ഷൈൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് എന്താ എന്നെ വിളിക്കാൻ എത്രയോ കഴിവുള്ള ആക്ടേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ എന്തിനാ എന്നെ വിളിച്ചത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു അപ്പം ഞാൻ ചോദിച്ചു ഷൈൻ ശരിയാണോ ഞാൻ തന്നെയാണോ ഈ ഫിലിം ചെയ്യുന്നത് പറഞ്ഞു തീർച്ചയായിട്ടും സീമ തന്നെയാണ് ചെയ്യുന്നത് അതും അല്ലെങ്കിൽ ഷൈൻ അത്ര ക്ലോസ് ഫ്രണ്ട്ന്ന് നമുക്ക് പറയാൻ പറ്റില്ല പരിചയമുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യം കാണിക്കുന്നില്ലേ നമ്മളെപ്പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനവും തോന്നുന്നുണ്ട് 1983 അമ്മവേഷം അത് കേവലം ഒരു അമ്മവേഷം മാത്രമല്ല വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് ആ അമ്മയുടെ ജീവിതം കടന്നു പോകുന്നത് അത് അവതരിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമായി വന്നിരുന്നു ഷൈൻ്റെ ആദ്യ ചിത്രമാണ് ബ്രിഡ് ഷൈൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് ഷൈൻ ത്രൂ ഔട്ട് എൻ്റെ കൂടെ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഓരോ മിനിറ്റിനും പുള്ളി അതിൻ്റെ ആ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറിനെ പുള്ളി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മേക്കപ്പ് പാടില്ല അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇത്തിരി മുഷിഞ്ഞ ഡ്രസ്സാണെങ്കിൽ ഇത്തിരി ഫ്രഷായാലും അപ്പം തന്നെ കൊണ്ടുപോയിട്ട് പുള്ളി അത് ഡള്ളാക്കുമായിരുന്നു മേക്കപ്പ് ആദ്യമേ നിർദ്ദേശിച്ചിരുന്നു ഇവിടെ ആർക്കും മേക്കപ്പിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാവരും നമ്മുടെ സാധാരണ അല്ല സിനിമ കണ്ടതല്ലേ അപ്പം എല്ലാവരും സാധാരണ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് ആ 60 ഏജിലേക്ക് വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ നിമിഷവും എന്ന് പറയും സീമ സീമ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഓരോ ചലനം പോലും പാളിപ്പോയാൽ തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കോട്ടയത്ത് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് പറഞ്ഞത് നീ ആ ഇങ്ങനെ ചവിട്ടി കയറുന്ന ഒരു ഷോട്ടുണ്ട് അപ്പോൾ ആ ഇത്ര ഇതിൽ നിന്നും ആ കയറുമ്പോഴുള്ള ആ ഒരു ഒരു ഭാവം ഉണ്ട് ആ മുഖത്ത് ആ വയ്യാഴിക ഒരമ്മയുടെ അപ്പം പറഞ്ഞു അത് മാത്രം പോരെ സീമ എന്തിനാ അധികം എന്ന് ചോദിച്ചു കാരണം എന്നാലും ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷന് 1983 പിറകെ ഇപ്പോൾ ഹാപ്പി ജേണി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു അതിലും അമ്മവേഷം തന്നെയാണ് സീമ ജി നായരെ ഇനി അമ്മവേഷത്തിൽ മാത്രമേ മലയാളികൾ കാണുകയുള്ളൂ എന്നുണ്ടോ അല്ല ഞാനിപ്പോൾ അമ്മവേഷത്തിൽ ഏത് വേഷം കിട്ടിയാലും അഭിനയിക്കാം എന്നുള്ള ഒരു മോഡലാണ് കാരണം ഞാനിപ്പോൾ 10-26 വർഷമായി ഈ രംഗത്ത് വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷിച്ച അത്രയും നല്ലൊരു കുറേ ക്യാരക്ടേഴ്സ് അല്ലെ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ ഇന്ന വേഷം അഭിനയിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ജോലി ഇതാണ് എനിക്ക് വേറെ ജോലികൾ അറിയില്ല വേറെ യാതൊരുവിധ ബിസിനസ് അങ്ങനെയൊന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കറിയാവുന്ന തൊഴിലിൽ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ അതൊരു സീനാണെങ്കിലും ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണെങ്കിലും ശരി അതിനെ പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ള നയമാണ് ഇപ്പൊ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു തീവ്ര യത്നം അതിന് പിറകെ പായുക എന്നൊരു ശീലം സീമ ജി നായർക്കില്ല നേരത്തെ പറയുകയുണ്ടായി എന്തിന് എന്നെ തന്നെ എബ്രിഡ് ഷൈൻ വിളിച്ചു വേറെ നടിമാർ മലയാളത്തിൽ ഇല്ലേ എന്ന് അങ്ങനെ ഒരു തോന്നൽ ഒരു സ്വയം മാറി നിൽക്കൽ
സിനിമാ ജീവിതത്തിൽ വിനയായിട്ടുണ്ടോ? അത് ഉണ്ടാവാം. കാരണം ഇടിച്ചുകയറൽ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഘടകം. കാരണം ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ 1983 കാല സമയത്താണ് ഇപ്പം ചാനലിൽ പോലും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു മാഗസിൻ പോലും ഇന്നലെ എൻ്റെ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്, PRO വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്വന്തമായിട്ട് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെ സ്വന്തമായിട്ട് നമ്മൾ അതിൻ്റെ പുറകെ നടക്കുക, അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പൊ സീമ എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? സീമ എന്തിനാണ് ഒട്ടും മുമ്പോട്ട് വരാതെ ഈ പുറകോട്ട് മാറുന്നത്? കാരണം ഈ ഫീൽഡിൽ പുറകോട്ട് മാറിയാൽ പുറകോട്ട് വലിച്ചിടത്തേ ഉള്ളൂ. അപ്പോഴും മുമ്പോട്ട് ഇടിച്ചു കയറാനായിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ അല്ല ഞാൻ. അതുകൊണ്ട് വരുന്നത് കിട്ടുന്നത് സ്വീകരിക്കുന്നു, കിട്ടുന്നത് അഭിനയിക്കുന്നു. ആ ഒരു മുടിൽ പോകുന്നത് അത് വിനയല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിനെ തന്നെ ശരിക്കും ബാധിച്ചിരിക്കുന്നത് ഈ പുറകോട്ടുള്ള പിന്മാറ്റം തന്നെയാണ്. ഇനി അതിൽ മാറ്റം വരുത്താൻ യാതൊരു ഉദ്ദേശവും ഇല്ല. കാരണം ഇന്ന് വരെ ഇത്രേ ദിവസം വരെ ജീവിച്ചതിൽ നിന്ന് മാറി നമ്മളെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ജീവിക്കുന്നത്? ഇപ്പൊ 1983 കണ്ടു കഴിഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി നാളെ മുതൽ സീമയുടെ നാളുകളാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു ചിരിയാണ്, അല്ലെ ഒരു നിസ്സംഗതയാണ്. കാരണം ക്രോണിക് ബാച്ചലറിൽ 2x2 സീനേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ സിനിമ കഴിഞ്ഞപ്പം സിദ്ദിഖ് സാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു സീമ ഇനി ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ 3 വർഷം അതിനുശേഷം ഞാൻ ഒറ്റ സിനിമ പോലും ഇല്ലാതെ വീട്ടിലിരുന്നു. ഇപ്പോഴും കുഞ്ഞലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചാണ് എല്ലാവരും ക്രോണിക് ബാച്ചലർ ടേണിംഗ് പോയിന്റ് അതെ ആ ക്യാരക്ടറാണ്. അത് 2 സീനുകളെങ്കിലും നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനും പറ്റി, ഒരു ഒറ്റ സീനിൽ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇന്നിപ്പോൾ നാളെ ചെന്നിട്ട് ഒരു ഇടിച്ചു കയറ്റോ തള്ളിക്കയറ്റോ എന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എത്രത്തോളം പെർഫോം ചെയ്യുമെന്നും അറിയാം. അത് കണ്ടറിഞ്ഞ് ആരെങ്കിലും ക്യാരക്ടേഴ്സ് തന്നാൽ തീർച്ചയായിട്ടും ഞാൻ. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ മാറി നിൽക്കുന്നു, കിട്ടുന്ന വേഷങ്ങൾ മാത്രം ചെയ്താൽ മതി, ഇടിച്ചു കയറുന്നില്ല, ആരുടെയും പിറകെ പോകുന്നില്ല എന്നൊക്കെ ആയിട്ടും നല്ല വേഷങ്ങൾ സീമാജി നായർ എന്ന നടിയെ തേടിയെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കൂടുതലായും തിരിച്ചറിഞ്ഞത് അടൂർ എന്ന സംവിധായകനാണ്. സാറിന്റെ സിനിമ ചെയ്യാൻ വേണ്ടി സാർ വിളിച്ചപ്പോ തന്നെ ഒരു നമുക്കൊരു സ്വപ്നം കാണുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാരെ കണ്ടിട്ട് എന്നെ അല്ല നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ട് ഇഷ്ടമുള്ള ഒരാളെ സാർ ഫിക്സ് ചെയ്യാൻ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ആക്കുളത്തെ വീട്ടിലേക്ക് സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ സാറ് എന്നെ ഫിക്സ് ചെയ്തിരുന്നു ആ സിനിമയിൽ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം റെക്കമെൻഡേഷൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. സാറിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് എന്നെ വിളിച്ചത് തന്നെ എന്റെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഒരു ഒരു സങ്കടം തോന്നാറില്ല, 27 വർഷമായി നാടകം, സീരിയൽ, സിനിമ തുടങ്ങി അഭിനയത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ സജീവമായി തിളങ്ങി നിൽക്കുന്നു. എന്നിട്ടും മലയാള സിനിമ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, സീമാജി നായർ എന്ന നടിക്ക് അർഹമായ പരിഗണന നൽകിയില്ല എന്ന് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? അത് എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ തുറന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ തന്നെ കഴിവുണ്ട് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കഴിവിനെക്കാട്ടിലുപരി ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന 2 അക്ഷരമുണ്ട്. അത് തലേവര. കാരണം നമ്മളിപ്പോൾ ഒട്ടും കഴിവില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഭാഗ്യമുണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ. പിന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ആക്ടർ അല്ലെ ആക്ടേഴ്സ് എന്നുള്ള ലെവലിലെത്തിയാൽ മതി. ഇതിപ്പോൾ കഴിവുണ്ടായിട്ടും എന്ന് ആൾക്കാർ പറയുമ്പോഴും ഞാൻ ഒന്നുമല്ലാതായി പോയത് ചിലപ്പോൾ എൻ്റെ ഭാഗ്യക്ക് നിർഭാഗ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ വിധിയെഴുതാനൊന്നും സമയമായിട്ടില്ല എന്നാണ് ഇപ്പോഴും തോന്നുന്നത്. കാരണം ന്യൂ ജെൻ ചിത്രങ്ങൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അവിടെയും ആ ചിത്രങ്ങളിലും സീമാജി നായരെ തേടി സംവിധായകർ വരികയാണ്. ഇതൊരു മാറ്റമല്ലേ? മാറ്റമാണ്. ഇനിയിപ്പം നമുക്ക് നാളെയും മറ്റന്നാളും ഒക്കെ നാളുകളുള്ളത് കൊണ്ട് മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ഉണ്ടായില്ലെങ്കിലും കഴിഞ്ഞതുപോലെ തന്നെ എന്ന് കരുതിയിട്ട് സമാധാനിക്കേ പറ്റുള്ളൂ. എല്ലാവരും പറയുന്നു മാറ്റം ഉണ്ടാവുമെന്ന്. മാറ്റം വന്നതിന് ശേഷം ഈ രംഗമായതുകൊണ്ട് സിനിമാരംഗമായതുകൊണ്ട് മാറ്റം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മാറ്റം വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. മാറ്റം വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പൂർണ്ണ രീതിയിൽ അതിന് മറുപടി പറയില്ല. 1983 ഹാപ്പി ജേണി 2 ചിത്രങ്ങളിലും അമ്മവേഷമാണ്. ഇനിയും അമ്മവേഷങ്ങൾ തേടി എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ടൈപ്പ് ചെയ്യപ്പെട്ടേക്കാം. കാരണം ഇവിടെ നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് എല്ലാവരും ടൈപ്പ് ചെയ്തപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം കവിയൂർ പൊന്നുമാമ ശരിക്കും നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന 3rd വയസ്സിലാണ്. അതിനുശേഷം പൊന്നുമാമയെ അമ്മയായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ. എത്രയോ വയസ്സിന്
മൂത്തതായിരുന്നു സാറ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, പോലീസുകാരനായാൽ പോലീസുകാരൻ തന്നെയാണ്, അമ്മയായാലും അമ്മ, വേലക്കാരി ആയാലും വേലക്കാരി തന്നെയാണ്. പിന്നെ ടൈപ്പ് ഞാൻ സെലക്റ്റീവ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരിക്കലും മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇനി അമ്മയാണെങ്കിലും വേലക്കാരിയാണെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ക്യാരക്ടറാണെങ്കിലും ശരി, കിട്ടുന്ന ക്യാരക്ടർ ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു തീരുമാനമാണ് എന്നിൽ എനിക്ക്. എപ്പോഴെങ്കിലും സെലക്റ്റീവ് ആകണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ട് കാര്യമില്ല. നമ്മൾ സെലക്റ്റീവ് ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. കാരണം അങ്ങനെ പറയാനായിട്ട് ഞാൻ മലയാള സിനിമയുടെ ഒരു മുഖ്യ ഘടകമൊന്നുമല്ല, അല്ലെ മലയാള സിനിമയിലെ ഞാൻ ഇല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നൊന്നും അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ. നമ്മൾ മലയാള സിനിമയിലെ ഒരു ചെറിയ കണിക മാത്രമാണ്. ആ ഞാൻ കയറി ഞാൻ നാളെ മുതൽ സെലക്റ്റീവ് ആകാൻ പോവാണെന്ന് പറഞ്ഞാൽ ഓ സെലക്റ്റീവായിട്ട് വീട്ടിലിരുന്നോന്നേ ആൾക്കാർ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാഗ്രഹമില്ല. എങ്കിലും നാടകം, സീരിയൽ, സിനിമ കൂടുതൽ അംഗീകാരങ്ങൾ നൽകിയത് പ്രേക്ഷകരുടെ ഒരു ആദരവും സ്നേഹവും ഒക്കെ കിട്ടുന്നത് സിനിമ തന്നെയല്ലേ? അല്ല, എനിക്ക് നാടകമാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് വേദനകൾ നാടകത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും മറ്റത് നമ്മൾ സ്ക്രീനിൽ നിന്ന് നമ്മൾ അഭിനയിച്ചാൽ ഒരിക്കലും നമുക്ക് ഓഡിയൻസിനെ തൊടാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു ആ സമയത്തുണ്ടാവുന്ന അവരുടെ വികാരങ്ങൾ, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. നാടകം എന്ന് പറഞ്ഞാൽ ആ രണ്ടര മണിക്കൂർ നമ്മൾ വേദിയിൽ നിൽക്കുമ്പോൾ ഈ പ്രേക്ഷകരുടെ സ്നേഹവും അംഗീകാരവും അത് അപ്പോൾ ഓൺ ദ സ്പോട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കെപ്പോഴും നാടകമാണ് തോന്നിയിട്ടുള്ളത്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ സ്നേഹം ഏത് കഥാപാത്രത്തോടാണ് തോന്നി? ഇല്ല, അതിപ്പോൾ ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളിൽ ആരോട് ഏറ്റവും അധികം ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും സ്നേഹിച്ചിട്ടും ഇഷ്ടപ്പെട്ടിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരാളെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഏത് തരം കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം? ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് തന്നെ ഞാൻ ഇത്രയും നേരം സുഭിഷിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത്, വരുന്നത് സ്വീകരിക്കുക. ഈ അമ്മവേഷങ്ങളോട് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങളിലെ അമ്മവേഷത്തോട് പ്രേക്ഷകരുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. കാരണം 1983 ആദ്യം ഇറങ്ങിയപ്പോൾ എൻ്റെ ചേച്ചി മോനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് കണ്ട്. അപ്പം സിനിമ ഷോട്ടൊക്കെ ഓരോ പലതും ചെയ്യുമ്പം എന്നെ അപ്പു ഇങ്ങനെ ഏറുകണ്ണൊക്കെ ഇട്ട് നോക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി അമ്മ അഭിനയിച്ചിട്ടില്ലല്ലോ ഇതിൽ, കാരണം രമേശിനോട് പിടിക്കുന്ന അതേ ഗുസ്തിയല്ലേ അമ്മേനോട് വീട്ടിലും പിടിക്കണേന്ന്. അപ്പോൾ ശരിക്കും എൻ്റെ ചേച്ചിയാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും പറഞ്ഞിരുന്നത് സീമ എന്നെ അറിയാവുന്നവർ സീമ അഭിനയിച്ചതായിട്ട് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞാൻ ആ അമ്മ വേഷം ഭയങ്കര ആസ്വദിച്ചാണ് ചെയ്യുന്നത്. നാടകത്തോടാണ് കൂടുതൽ ഇഷ്ടവും പ്രണയവും എന്നൊക്കെ നേരത്തെ പറയുകയുണ്ടായി. പക്ഷെ സിനിമയിൽ നായികയൊന്നും അല്ലെങ്കിലും വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ സീമയ്ക്ക് കിട്ടുകയും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ സീമാജി നായർ എന്ന നടിയെ പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തലുണ്ട്, പ്രേക്ഷകർ ഒരു മാർക്ക് എപ്പോഴും നൽകിയിട്ടുണ്ട്, സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ കഴിവായിരിക്കാം. അമ്മ ഒരു അറിയപ്പെടുന്ന ആക്ട്രസ് ആയിരുന്നു. അമ്മ ഒരിക്കലും അമ്മ ആഗ്രഹിച്ചിരുന്നില്ല ഞാനൊരു ആക്ട്രസ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു, നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. അമ്മയുടെ പാട്ട് കിട്ടിയത് ചേച്ചിക്കാണ്, അഭിനയം കിട്ടിയത് എനിക്കുമാണ്. അപ്പോൾ അമ്മ തനതായ ശൈലിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ്സായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മ പോയപ്പോൾ അമ്മയുടെ ആ കഴിവ് എനിക്ക് തന്നിട്ട് പോയതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് തോന്നുമ്പോൾ ഒരു സ്വാഭാവികമായ അഭിനയത്തിൻ്റെ ഉടമ എന്നാണ് എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളത്. അതായത് ഓവറായിട്ട്, അധികം ഓവറായിട്ട് കാണിക്കാതെ ചെയ്യാതെ കൺട്രോൾ ചെയ്ത് അഭിനയിക്കാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരും വിലയിരുത്തുന്നതും പ്രതീക്ഷിക്കുന്നതും. എന്തായാലും 2014 ആദ്യ ചിത്രം, ആദ്യ ഹിറ്റ് ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പുറത്തു വന്ന ഹാപ്പി ജേണിയിലെ പ്രകടനവും മികച്ചതെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇനി പുറത്തു വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? 2014 എങ്ങനെയാകും സീമയ്ക്ക്? ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് പടത്തിലും ഇപ്പം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇനി താരങ്ങൾ, ജസ്റ്റ് മാരീഡ് എന്ന് പറയുന്ന രണ്ട് പടമാണ് ശരിക്കും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്നത്, ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഷൂട്ടിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ മേൽവിലാസം ചെയ്ത രാംദാസ് സാറിൻ്റെ ഫിലിമാണ്. അപ്പം സാറ് തന്നെ ഈ പറഞ്ഞതുപോലെ സാറ് തന്നെയാണ് അവരാണ് ഡയറക്റ്റ് എന്നെ വിളിക്കുന്നത്.
എന്റെ അടുത്ത് വീട്ടിലെല്ലാരും പറയാറുണ്ട് ദൈവത്തെ ഓർത്ത് ഈ സൗണ്ട് ആയതുകൊണ്ട് ഡബ് ചെയ്യാതിരിക്കാവോ എന്നൊക്കെ ചേച്ചിയുടെ മക്കളൊക്കെ കളിയാക്കി ചോദിക്കാറുണ്ട്. പക്ഷെ സാറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ ഈ സൗണ്ടാണ് നിങ്ങളെ ഈ ഫിലിമിലേക്ക് ഞാൻ ഈ എൻ്റെ ക്യാരക്ടറിന് ഈ സൗണ്ടിനാണ് പ്രാധാന്യം ഇപ്പം എടുത്തതെന്ന് പറഞ്ഞപ്പം വളരെ പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രവും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയുമാണ് അപ്പൂത്തിക്കിരി. അത് റിലീസായി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു പ്രതികരണം ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയിൽ വിജയം നേടാൻ ഭാഗ്യം വേണം എന്ന് നേരത്തെ പറഞ്ഞു, ഭാഗ്യമില്ലായ്മയുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ ഇനി ഭാഗ്യത്തിന്റെ സമയമാകട്ടെ, 2014 മികച്ച അവസരങ്ങൾ നൽകട്ടെ, എല്ലാ ആശംസകളും നേരുന്നു, നാക്ക് പൊന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം ഇത്രയും നേരം മനസ്സ് തുറക്കാൻ കഴിഞ്ഞതിൽ. പ്രേക്ഷകർ ഇത്രയും കാലം കൂടെ എന്ന് പ്രേക്ഷകർ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവരോട് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം, ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക്.